ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് ഒന്ന് ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും റോജറും റയനും മാത്രമേ പോകുന്നത്. പപ്പ എന്തായാലും ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് പപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പപ്പക്കുള്ള ഫുഡെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരത്തിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് റോജറിന് വർക്കില്ലാത്തൊരു ദിവസമാണ് സൺഡേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ വീടിനകത്തുള്ള കുറേ കാര്യങ്ങളല്ലേ എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പുറത്ത് പോയിട്ട് കഴിക്കുന്ന ഫുഡുകളും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വ്ളോഗ് എടുത്തത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ ദിവസം ഞാൻ ഇത് സോൾട്ടിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് പർച്ചേസ് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തത് അവിടെ നമ്മൾ 2500 രൂപക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് 500 രൂപയുടെ ഒരു കൂപ്പൺ, സോൾട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കൂപ്പണാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. 15-ാം തീയതി വരെ നമ്മൾക്ക് ഈ ഒരു കൂപ്പണിന് വാലിഡിറ്റി ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മളവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളിത് നേരെ സോൾട്ടിൽ എത്തിക്കഴിഞ്ഞ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നിറയെ ആളുകളാണ് വണ്ടി മൊത്തം പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ സോൾട്ടിൽ വീക്ക് ഡേയ്സിൽ തന്നെയാണ് സാധാരണ പോണത്, കാരണം തിരക്കില്ലാതെ നമ്മൾക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം നമ്മളുടെ റോജറൊക്കെ വർക്കിന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് സൺഡേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും ഷൂട്ട് ചെയ്തെടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കാനായിട്ടുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒത്തിരി ആളുകളാണ് വെയിറ്റിങ്ങിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ആൾ ഫില്ലാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയിട്ട് വേറെ റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെ ആളുകൾ തിരിച്ച് പോവില്ല. കാരണം അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടാണ് വരുന്നത്. കാരണം അത്രയും ആഗ്രഹിച്ചിട്ടാണ് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വളരെ ദൂരത്തു നിന്ന് പോലും ആളുകൾ എത്തുന്നത്. നമ്മളുടെ ഈ വീഡിയോയിൽ പലതവണ ഇവിടുത്തെ ഫുഡുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് അവിടെ നമ്മളുടെ ഈ ചാനലിലൂടെ കണ്ടിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് വിടാറുണ്ട്. അതുപോലെ തന്നെ സോൾട്ടിൽ ചെല്ലുമ്പോൾ അവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഒത്തിരി പേര് വന്നിട്ട് കഴിച്ചിരുന്നു എന്നുള്ളത്. ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഇത് കാണുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. കാരണം ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമ്മൾ എറണാകുളത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾക്ക് കാണാം. പക്ഷേ ഈ ഒരു റേഞ്ചിലുള്ള ഒരു ഫുഡെന്ന് പറയുമ്പോൾ, ഈ ഒരു സ്റ്റൈലിൽ നമ്മൾക്ക് കിട്ടുന്ന ഫുഡെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ചാർജസ് അവർ ഈടാക്കിയിരിക്കും. പക്ഷേ ഇവിടെ ആ ഒരു ലെവലിൽ നമ്മൾക്ക് ഏതൊരു ബഡ്ജറ്റിൽ വരുന്നവർക്കും കഴിക്കാവുന്ന രീതിയിൽ നല്ല സൂപ്പർ ഫുഡും നല്ല അറേഞ്ച്മെൻറ്റ്സിൽ തരുന്ന ഫുഡും അതുപോലെ തന്നെ അതോടൊപ്പം ടേസ്റ്റിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഫുഡാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും തിരക്ക് വരുന്നത്. കാരണം വെയിറ്റിംഗ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ വെയിറ്റിങ്ങിനെ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഒരു കുൽഫി കോർണറും കൂടി ഉണ്ട്. അവിടെ ഇരുന്നിട്ട് കുൽഫിയൊക്കെ കഴിച്ചിട്ടൊക്കെ വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ തന്നെ നമുക്ക് ഇത് ഇവിടെ മോളിൽ അറേഞ്ച്മെൻ്റ് ചെയ്തു തന്നവർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കായൽ, നമ്മളുടെ തോപ്പുമുടിപ്പാലം, ഇതെല്ലാം നമുക്ക് കാണാം. നല്ലൊരു ആംബിയൻസിലിരുന്നിട്ടാണ് നമ്മളിവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഹാളാണ്. മുകളിലുള്ള ഒരു ചെറിയ ഒരു മിനി ഹാളാണ്. ചെറിയ പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റിയ ഒരു 100 പേരുടെ ഒരു പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റിയ ഒരു ബർത്ത്ഡേ പാർട്ടി, ചെറിയൊരു എൻഗേജ്മെൻറ്റൊക്കെ നടത്താൻ പറ്റിയ ഒരു ഹാളാണിത്. അപ്പോൾ താഴെ ആളുകൾ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഒട്ടും തന്നെ നമ്മൾ താമസിപ്പിക്കാതെ അവർ പെട്ടെന്ന് തന്നെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുതരും. അപ്പോൾ ഈ ഒരു മെനു നമ്മൾക്ക് തരും. അപ്പോൾ ഈ പിക്ചേഴ്സുള്ള മെനു സ്പെഷ്യൽ ഡിഷുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് മുറാഷ് ബീഫ്, പിന്നെ ഒരു മുറിച്ചി മന്തി, അവിടെ റെഡ് കളറിലെ റൈസോടുകൂടി
പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഡിഷിൻ്റെ അകത്ത് ഫോട്ടോ വന്നിട്ടില്ല. ഷർമിന്ന് പേരുള്ള നല്ലൊരു സൂപ്പർ ഡിഷ്, ബുസൈ ബീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷ്. പിന്നെ ഒരു ചൈനീസ് ബിരിയാണി, ചൈനീസ് ബിരിയാണി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാണ് ബുസൈ ബീഫ്, അതിൻ്റെ റേറ്റൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ ഒരു സ്റ്റാർട്ടറൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സ്റ്റാർട്ടറുകളും ഇപ്പോൾ ആ പിക്ചറിൽ ഇല്ലാത്ത ആദ്യത്തെ പേജുകളൊന്നും പിക്ചർ ഇല്ലാതെ തന്നെ കുറേ അധികം ഡിഷസ് ഉണ്ട് കേട്ടോ. ബീഫും ചിക്കനും ഫിഷും ആയിട്ടുള്ള ഡിഷുകളുണ്ട്, അതൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ ഈ പിക്ചറിൽ ഇവരുടെ ഒരു സ്പെഷ്യൽ ഡിഷുകൾ തന്നെയാണ് നമ്മളെപ്പോഴും ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡ്രിങ്ക് ഓർഡർ ചെയ്ത് ആദ്യം നമ്മൾ ആ ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്ക് കഴിച്ചതിന് ശേഷമാണ് നമ്മളുടെ ഫുഡ് ഓരോന്നായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഷസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതുപോലെ അവിടെ നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഒത്തിരി സെലിബ്രിറ്റീസ് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുള്ള അവരുടെ ആ ഒരു പിക്കുകളൊക്കെ അവരിടുന്നുണ്ട് കേട്ടോ. അതായത് ഇതൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ആളുകളിലേക്ക് പോകുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. കാരണം ഒരു തവണ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇപ്പം നിങ്ങളിത് കണ്ടില്ലേ, ഇതുപോലെ സെർവ് ചെയ്യുന്ന ഇത്രയും ചീപ്പായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം നമ്മളുടെ കൊച്ചിയിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഇപ്പം ഞാനിത് ഒരു നാലാമത്തെ തവണയാണ് ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നത്. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും വീണ്ടും നമുക്കവിടെ കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ റൈസിൽ കാണുന്നത് ബീഫിൻ്റെ തന്നെ ഒരു ഡിഷാണ്, മുറാഷ് ബീഫ്. ഇത് ബുസൈ ബീഫ്. ആ ബുസൈ ബീഫ് ഞങ്ങൾ ഒരെണ്ണമാണ് ഓർഡർ ചെയ്തിരുന്നത്, മുറാഷ് ബീഫ് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റിച്ചാർഡ് ഇവിടെ വന്നിട്ട് മുറാഷ് ബീഫ് കഴിച്ചിട്ട് ഇതുവരെ ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾ അത്രയും സൂപ്പർ ടേസ്റ്റായിരുന്നു ഞാൻ ആ ബീഫ് കംപ്ലീറ്റ് കഴിച്ചെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മുറാഷ് ബീഫ് അവിടെ പോയി ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റുള്ള വിഭവം ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്ത്. കാരണം ഒരെണ്ണം കഴിച്ചിട്ട് അത് തികയാതെ വന്നെങ്കിലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പുറകെ പുറകെ ഒത്തിരി ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മൾക്കൊന്നും കഴിക്കാൻ സാധിച്ചില്ല. ഈ മുറാഷ് ബീഫ് ആദ്യം നമ്മൾ കഴിച്ചതിന് ശേഷം അടുത്തത് നമ്മൾ ബുസൈ ബീഫ് കഴിച്ച്, അതിനുശേഷം ഒരു ചൈനീസ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചൈനീസ് ബിരിയാണി കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് നന്നായിട്ട് തന്നെ വയറ് ഫില്ലായി കഴിഞ്ഞു. അങ്ങനെ അവസാനമാണ് നമ്മൾ ഈ ഷാറോൺ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്പെഷ്യൽ ഡിഷ് കഴിച്ചത്. അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അത് ഏറ്റവും ആദ്യം കഴിക്കണമായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം അത് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല, നമ്മൾ വയറ് ഫില്ലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ചൈനീസ് ബിരിയാണിയാണ്. അപ്പോൾ ചൈനീസ് ബിരിയാണി ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. മറ്റുള്ള ഈ ഡിഷസൊന്നും ഞാൻ കഴിക്കാത്ത ടേസ്റ്റ് ചെയ്യാത്തതായതുകൊണ്ട് ആദ്യം അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡുകൾ കുറച്ച് വെജിറ്റബിൾസ് ബോയിൽ ചെയ്തത് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള വളരെ സ്റ്റൈലായിട്ടും അതുപോലെ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ അവർ നമ്മൾക്ക് സെർവ് ചെയ്യുന്നത്. പിന്നെ ഒട്ടുമിക്ക ഡിഷിലും ഈ ഒരു ബുൾസൈ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓംലെറ്റ് നിർബന്ധമായിട്ട് ഉണ്ട്. അപ്പോൾ തന്നെ കാണാനും അതൊരു ഭംഗിയാണ്. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിച്ചിട്ട് പോരുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് റൈസും ഒരു ബുൾസൈ, കുറച്ച് ബീഫ്, കുറച്ച് വെജിറ്റബിൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണിത്. കൂടുതൽ എണ്ണയോ അങ്ങനെയുള്ള യാതൊന്നും ആഡ് ചെയ്യാത്ത, നമ്മൾക്ക് അങ്ങനെ എണ്ണ ഒരുപാടുള്ളതായിട്ട് ഒന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെയുള്ളൊരു കുക്കിംഗ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ നമ്മളുടെ ഈ ഒരു സോൾട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് വലിയ ഒരു ഹാളുണ്ട്, ചെറിയൊരു ഹാളുണ്ട്. അപ്പോൾ ഈ ചെറിയ ഹാളിലാണ് ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തത്. കാരണം നമ്മൾ താഴെ പോയിരുന്ന് കഴിക്കാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. കാരണം കായലിൻ്റെ ഭംഗി ആസ്വദിച്ചിരുന്ന് കഴിക്കണമെങ്കിൽ താഴെ അവരുടെ മെയിനായിട്ടുള്ള ആ ഏരിയയിൽ ഇരുന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായിപ്പോയി. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ അവർ വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഹാളിലേക്ക് വന്നിട്ട് ഞാൻ ഭക്ഷണം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ഈ ഹാളിലും നിറയെ ആളുണ്ട്.
പിന്നെ വലിയൊരു ഹോളുണ്ട്. ഇതൊരു 100 പേർക്കുള്ള ഒരു ഹോളാണ്. പിന്നെ വലിയൊരു ഹോളുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി വലിയ രീതിയിലുള്ള ഫംഗ്ഷൻ നടക്കാനായിട്ട്. അപ്പോൾ ഫുഡും ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പരിപാടികൾ നടത്താം. അപ്പോൾ ഇതാണ് മുറാഷ് മന്തി. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു എല്ലാ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒന്നും മോശമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പുതിയ ഡിഷെന്ന് പറഞ്ഞാൽ ആ ഒരു ഷർമി, ആ ഒരു ഡിഷിനെ കുറിച്ച് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. കാരണം അത് ഈ ഇപ്പോൾ പുതിയതായിട്ട് വന്നാൽ നമ്മൾ അവിടെ പോയി കഴിക്കുന്ന സമയത്ത് അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിഷിൻ്റെ കാര്യം ഇതിൽ നമ്മളുടെ മെനുവിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മാനേജർ ബുവാസ് ജോയ് വന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ഷർമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷുണ്ട്, അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡുകളും എല്ലാം വന്ന്, ഇത് മീറ്റ് വെച്ചിട്ടുള്ള പോപ്സ്, മീറ്റ് പോപ്സ്, അത് ഫ്രൈ ചെയ്തത് വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷും, പിന്നെ ചിക്കൻ ഒരു വലിയൊരു പീസ് വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷുമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ റൈസിൻ്റെ അകത്തും നല്ല രീതിയിൽ തന്നെ ആ ഒരു മീറ്റ് ബോൾസ് ഫ്രൈ ചെയ്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട്, അയ്യോ എന്താ, അയ്യോ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് പറയാനേ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്കിത് ഏറ്റവും അവസാനം കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് കംപ്ലീറ്റ് കഴിക്കാനായിട്ട് പറ്റിയില്ല. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, 3 പേര് ചേർന്നിട്ട് ഇത്രയും ഫുഡ് എങ്ങനെ കഴിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡുകൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. കാരണം മുറാഷ് മന്തിയും പിന്നെ ഈ കാണുന്ന ഷർമി എന്നുള്ള പുതിയ ഡിഷും ഞങ്ങൾ കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് വൈകുന്നേരം കഴിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. വൈകുന്നേരം കഴിച്ചില്ല, കഴിക്കാനോന്ന് ആഗ്രഹിച്ച്, പക്ഷേ രാത്രിയായിട്ട് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഷാരോൺ ആദ്യം കിട്ടിയിരുന്നെങ്കിൽ നമ്മളിത് ചിലപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കഴിച്ചേനെ. അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നില്ല. അപ്പോഴാണ് അവർ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ടാണ് കേട്ടോ അവർക്കത് നമ്മളുടെ അടുത്ത് വന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി. കാരണം അത്രയും തിരക്ക്, നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ പോയത്, നമ്മൾ ചുമ്മാ പോയിട്ട് കൂപ്പൺ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നേനെ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു റെസ്റ്റോറൻ്റ് ഏരിയ. അപ്പോൾ അവിടെ പുകയൊക്കെ വരണത് കണ്ടില്ലേ, അത് ഫ്രൈഡ് ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുകയൊക്കെയാണ് വരണത്. അതുപോലെ പുകഞ്ഞു വരുന്ന ചിക്കൻ സ്റ്റീക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തോപ്പുംപടിയുടെ ഹൃദയ ഭാഗത്ത് എല്ലാ വാഹന സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഷർമി അത് നമ്മളെടുത്തിട്ടുണ്ട്, വീഡിയോയിലുള്ളതാണ് ഷർമി. പിന്നെ എന്താണുള്ളത്, വേറെ കുറച്ച് ഐറ്റംസിന്റെ പേര്, ഓക്കെ. പിന്നെ നമ്മള് എന്താണ്, ഞങ്ങൾ കഴിച്ചത് ബീഫ് മുറാഷ്, അമുറാഷ് ബീഫ്. അപ്പൊ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഏറ്റവും പുതിയത് അതിന് ഷർമി എന്ന് പറഞ്ഞത്, അത് നമ്മുടെ വീടിന് കാണിച്ചിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഫുഡാണ്. അപ്പൊ ശരി, തിരക്കിനിടന്നു തന്നെ അതൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഭക്ഷണം കഴിച്ചിട്ട്. അത് മിക്കവാറും അങ്ങനെ തന്നെ കേട്ടോ, സോൾട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലേ നമ്മൾ ഇറങ്ങിപ്പോരുള്ളൂ. കാരണം അങ്ങനെ നമ്മൾ കഴിച്ചു പോകും, അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഇത്തിരി ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെയാണ് വന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ 2 ചൂല് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കണം. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ചുള്ളിക്കലാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻസിൽ അത് ചോദിച്ചിരുന്നു. പിന്നെ റോജറിന് ഒരു, റോജർ കൂടെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ റോജറിന് ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് ജീൻസും ഒന്ന് നോക്കണം, ഇട്ട് നോക്കിയിട്ട് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ അവനുള്ളത് കൊണ്ട് നമ്മളൊന്ന് കയറിയിട്ട് ജീൻസും അതിനോടൊപ്പം തന്നെ ഒരു ഷർട്ട് കൂടിയിട്ട് എടുത്ത്. പിന്നെ എന്താ, അവന് ബെൽറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബെൽറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് അവിടെ നിന്ന് എടുത്ത്. പിന്നെ
ഞങ്ങൾ ഒരു എത്രയാണ് 12:30 എന്തോ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ റൂബി പപ്പയുടെ അടുത്ത് സേഫായിട്ട് ഉണ്ട്, കാരണം പപ്പ താഴെ വെക്കാതെ എടുത്തുകൊണ്ട് കൂട്ടോ അവളെ. ഞങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ എടുത്തുകൊണ്ട് നടന്ന് റോഡിലെ കാഴ്ചയൊക്കെ കാണിച്ച് അങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ പപ്പ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമുണ്ട്. പപ്പ പറഞ്ഞ് 5 മണിക്കുള്ളിൽ എത്തിയാൽ മതി, സാവധാനം, കാരണം പപ്പക്കുള്ള ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല പപ്പ അതൊക്കെ കഴിച്ചോളാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഒരു 4:30 ആയപ്പോഴത്തേക്കുമാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും പപ്പയുടെ കോള് വന്ന് പപ്പക്ക് 4:30 ഇറങ്ങണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇത്തിരി കൂടി നേരത്തെ ചെല്ലാനായിട്ട് അവിടുന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ പപ്പക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് തന്നെ സോൾട്ടിൽ നിന്ന് തന്നെ ബ്രെഡ് പഴം, അത് പപ്പക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് രാത്രി കഴിക്കാൻ, അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അത് കഴിച്ചിട്ടൊക്കെ പോരും. അപ്പോൾ അങ്ങനെ അതുമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും പപ്പ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. മുന്നമ്മോ അങ്ങനെ റൂബി കുഞ്ഞിൻ്റെ സ്നേഹപ്രകടനങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ കൈ മാത്രം ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് വന്നിട്ട് ചായ ഇട്ട് പപ്പക്ക് പോകാനുള്ളതുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നിട്ട് ചെയ്യുന്നത് കിച്ചണിൽ കയറിയിട്ട്. ഇതിപ്പോൾ കുളിക്കാനൊന്നും നിൽക്കാൻ നേരമില്ല, കാരണം ടൈം കഴിഞ്ഞ് പോകാനായിട്ട് അപ്പോഴാണ് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ പഴവും ബ്രെഡും ഒക്കെ ഞാൻ കുറച്ച് എടുത്തിട്ട് അതൊന്ന് പാക്ക് ചെയ്തൊക്കെ പപ്പക്ക് കൊടുത്ത്, പിന്നെ ദേ ഇത് നമ്മൾ ഫുഡ് ബാക്കി വന്നത് പാഴ്സലാക്കി അവരിങ്ങോട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് രാത്രി കഴിക്കാമെന്ന് വിചാരിച്ച അവിടെ വെച്ച്, പക്ഷേ പിന്നീട് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച്. അങ്ങനെ പപ്പ പെട്ടെന്ന് തന്നെ ജോലിക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനം കേട്ടോ. ഒരു ഷർട്ട് മേടിച്ച്, ഒരു ജീൻസ്. അപ്പോൾ ജീൻസ് ഇനി എടുക്കണം, ഇട്ട് നോക്കാനുള്ള നേരം ഉണ്ടായില്ല. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മതിയാക്കി ഇറങ്ങി. അപ്പോൾ ഇനി പോയിട്ട് ഇനി ജീൻസ് എടുക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ 2 ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, അത് കാണിക്കാൻ പറ്റിയില്ല, കാരണം അത് റാപ്പ് ചെയ്ത് തന്നെയാണ് നമ്മൾ മേടിച്ചത്. പിന്നെ അതേ ചൂലും കിട്ടി നമുക്ക്. അപ്പോൾ നമ്മൾ 2 ഗിഫ്റ്റ് മേടിച്ചത് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം റോജർ ആദ്യമായിട്ട് ഒന്ന് ഒരു റവന്യൂ ഒക്കെ റോജറിൻ്റെ കയ്യിൽ വന്നതിൻ്റെ ഒരു ചിലവ് ചെയ്തത് മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ഫാമിലി ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടി റോജൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ്, ഡെൽറ്റയിൽ ഇവരൊന്നിച്ച് തന്നെ പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി ഗൾഫിൽ സ്വന്തം ബിസിനസ് തന്നെയാണ് കേട്ടോ, അവർ സ്വന്തം ബിസിനസ് തന്നെ ഗൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് എത്തിയേക്കുന്നത്. അപ്പോൾ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ കൊടുത്ത ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. നല്ലൊരു വയർലെസ് ഹെഡ്ഫോൺസ്, അതുപോലെ സോപ്പുകൾ, ആക്സ് ഓയിൽ പെയിൻ കില്ലറിൻ്റെ അത്, പിന്നെ എന്താണ് ടാങ്ക്, ചോക്ലേറ്റ്സ്, പെർഫ്യൂം, അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളാണ് റോജർ തിരിച്ച് കൊണ്ടുവന്നത് ഇങ്ങോട്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണം രാത്രി കഴിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും റോജർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാതെ വിടുന്നില്ല മമ്മി, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആകും വരാനെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമില്ല, എപ്പോഴെങ്കിലും വന്നാൽ മതി, കാരണം നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെ, ഒരു 5 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ രാത്രി അവിടുന്ന് ഭക്ഷണം കഴിച്ച് 9:30 തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഗിഫ്റ്റുകളൊന്നും എനിക്ക് പുതുമയുള്ള കാര്യങ്ങളല്ല, കാരണം ഇതുപോലെ തന്നെ എനിക്ക് ഇടക്കിടക്ക് അവരോരോ ഗിഫ്റ്റുകളൊക്കെ തരാറുണ്ട്. കാരണം അവർക്ക് അവിടെ ഗൾഫിൽ ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ ഇടക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുമ്പോഴേക്കുള്ള ഒരു സന്തോഷം എനിക്ക് തരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കൊറോണ കാലമായതിനു ശേഷം ഇവർ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഹസ്ബൻഡ് അവിടെ, മക്കളുമൊക്കെ അവിടെ ബിസിനസ്സും ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.